മോഡ്യൂൾ ത്രീൻ്റെ ഫേസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് സോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് യൂഷ്വലി നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് സെറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക എ ആൻഡ് ബി സോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഇസ് റിപ്രസെൻറ്റഡ് ബൈ എ ക്രോസ് ബി അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വി ആർ റൈറ്റിംഗ് ആ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്സ് ഈ ഈക്വലൻ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ എ ബി എന്നാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് സെറ്റ് എ യിൽ നിന്നും ബി എന്ന് പറയുന്നത് സെറ്റ് ബിയിൽ നിന്നും ആയിരിക്കും ഈ ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ റിസൾട്ടിനെ നമ്മൾ ഓർഡേഡ് പേർ എന്നും വിശേഷിപ്പിക്കും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം സോ എനിക്ക് എൻ്റെ സെറ്റ് എയിലുള്ള എലമെൻറ്റ്സ് ും ത്രീയുമാണ് ബിയിലുള്ള എലമെൻറ്റ്സ് ഫോറും ഫൈവുമാണ് സോ എ ക്രോസ് ബി ചെയ്യുമ്പോൾ എനിക്ക് ഏതൊക്കെയാണ് വരുന്നത് ടു ഫോർ വരും ടു ഫൈവ് വരും ത്രീ ഫോർ വരും ത്രീ ഫൈവ് വരും ഓക്കെ അപ്പം എങ്ങനെയാണ് ഇത് കണ്ടോ ഇങ്ങനെയായിരിക്കും നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതുന്നത് സോ എങ്ങനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഇപ്പോൾ രണ്ട് സെറ്റിൻ്റെ തന്നെങ്കിൽ എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് യൂഷ്വലി എ ക്രോസ് ബി എന്ന് പറയുന്നത് ബേസിക്കലി എ ഡോട്ട് ബി തന്നെയാണ് ലൈക്ക് ഒരുമിച്ചല്ല ഒരു നേരെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നത് പോലെ തന്നെയാണ് ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് കമ്മ്യൂട്ടേറ്റീവ് റൈറ്റ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബൈനറി റിലേഷനാണ് ബൈനറി റിലേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് സെറ്റ്സ് എ ആൻഡ് ബി ഉണ്ട് അപ്പം എ ക്രോസ് ബിയുടെ ഏതൊരു സബ്സെറ്റിനെയും നമ്മൾ ബൈനറി റിലേഷൻ ഫ്രം എ ടു ബി എന്ന് വിശേഷിപ്പിക്കും അതായത് നമ്മൾ മേളിൽ ചെയ്ത ക്വസ്റ്റിൻ്റെ സബ്സെറ്റ് നമുക്ക് ഫൈവ് ഒരു സബ്സെറ്റാണ് പിന്നെ നമുക്കിവിടെയുള്ള സബ്സെറ്റ് ചെയ്താൽ ടു കോമ ഫോർ ടു കോമ ഫൈവ് ഒരു സബ്സെറ്റാണ് റൈറ്റ് ടു കോമ ഫോർ മാത്രം ഒരു സബ്സെറ്റ് ആണ് സോ ഇതിനെയൊക്കെ നമ്മൾ എ ടു ബിയുടെ അതായത് എ ക്രോസ് ബി ആണല്ലോ ഇവിടെ ചെയ്തത് അതുകൊണ്ട് തന്നെ എ ടു ബി യുടെ ബൈനറി റിലേഷൻസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് പറ്റും ഇഫ് ദി നമ്പർ ഓഫ് എലമെൻസ് ഇൻ എ ഇസ് എം ആൻഡ് ദ നമ്പർ ഓഫ് എലമെൻസ് ഇൻ ബി ഇസ് എൻ ദെൻ ടു റേസ് ടു എം എൻ റിലേഷൻസ് ആയിരിക്കും ഉണ്ടാവുക ഫ്രം എ ടു ബി ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഫൈയും അതുപോലെ തന്നെ എ ക്രോസ് ബിയുടെ എൻറ്റയർ നമ്മുടെ റിസൾട്ട് കിട്ടിയില്ലേ ഈ ഒരു സംഭവം മൊത്തം ഇതെല്ലാം കൂട്ടിയിട്ടായിരിക്കും നമ്മൾ പറയുന്നത് സോ ടു റേസ് ടു എം എൻ റിലേഷൻസ് ആയിരിക്കും എ ടു ബിയിൽ ഉണ്ടാവുക തിരിച്ച് ഇപ്പോൾ എനിക്ക് ബി റ്റു എയിൽ നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ടൂറേസ് ടു എൻ എം ആണ് റൈറ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് റിസൾട്ടും ഉണ്ട് എ ക്രോസ് ഫൈവ് അല്ലെങ്കിൽ ഫൈവ് ക്രോസ് എന്ന് പറയുന്നത് നമുക്ക് ഫൈവ് ആയിരിക്കും കിട്ടുക എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ആണെങ്കിലും എ ക്രോസ് ബി യൂണിയൻ സി ആണെന്നുണ്ടെങ്കിലും രണ്ട് പേര് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുകയാണ് അതിൻ്റെ നടുവിലുള്ള സിമ്പിളിന് മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ ലെറ്റ് എസ് ലുക്ക് ഇൻ ടു അ ക്വസ്റ്റ്യൻ ലെറ്റ് എ ഇസ് ഈക്വൽ ടു എ ബി സി ആൻഡ് ഡി ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് വൈ ഗിവ് ത്രീ എക്സാമ്പിൾ ഗിവ് എക്സാമ്പിൾസ് ഓഫ് ത്രീ നോൺ എം ടി റിലേഷൻസ് നോൺ എം ടി റിലേഷൻസ് ആണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈവ് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പം ഫ്രം എ ടു ബി അപ്പം എ ടു ബിക്ക് നമുക്ക് റിലേഷൻസ് അറിയണം എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് എ ക്രോസ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അതായത് എ ക്രോസ് ബിയിലുള്ള എലമെൻസിൽ നിന്നുമാണ് നമുക്കൊരു മൂന്ന് റിലേഷൻ എടുക്കാനായിട്ട് പറ്റുക അപ്പോൾ ഏതൊക്കെയാണ് എനിക്ക് വരുന്ന വരാൻ പറ്റുന്ന റില ഇത് എ ക്രോസ് ബിയുടെ എലമെൻറ്റ്സ് എ കൊമ ഡബ്ല്യു എ കൊമ എക്സ് എ കൊമ വൈ ബി കോമ ഡബ്ല്യു ബി കോമ എക്സ് ബി കോമ വൈ സി കോമ ഡബ്ല്യു സി കോമ എക്സ് ആൻഡ് സി കോമ വൈ d കോമ ഡബ്ല്യു ഡി കോമ എക്സ് ആൻഡ് ഡി കോമ വൈ ഇത്രയും കാര്യങ്ങളാണ് ഇതോരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ എ ടു ബി എന്ന് പറയുന്നത് ഇനി എക്സാമ്പിൾസ് ഓഫ് ത്രീ നോൺ എം ടി റിലേഷൻസ് ഇതിൽ നിന്നും എനിക്ക് മൂന്ന് റിലേഷൻസ് എഴുതാൻ പറ്റില്ലേ ഫ്രം എ ടു ബി എനിക്കൊന്നുണ്ടെങ്കിൽ എ കോമ ഡബ്ല്യു എ കോമ എക്സ് എ കോമ വൈ എഴുതാം റൈറ്റ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എ കോമ ഡബ്ല്യു ഡി കോമ ഡബ്ല്യു എനിക്ക് എഴുതാം റൈറ്റ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സി കോമ എക്സ് സി കോമ വൈ എനിക്ക് എഴുതാം അല്ല എങ്ങനെ വേണോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ആ കുരറ്റ കണ്ടീഷനോട് പറഞ്ഞിട്ടുള്ള എന്താണ് നോൺ എം ടി റിലേഷൻസ് ആയിരിക്കണം എന്നുള്ളത് അടുത്തത് ഗിവ് ത്രീ എക്സാമ്പിൾസ് ഓഫ് നോൺ എം ടി റിലേഷൻസ് ഓൺ എ ഓൺ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ എ ക്രോസ് എ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങൾക്കിപ്പോൾ മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് എലാബ്രേറ്റ് ചെയ്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നേരെ റിലേഷൻസ് നോക്കി എഴുതാവുന്നതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ക്രോസ് എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം എ എന്താണ് എ ബി സി ഡി പടുത്ത് എ എന്താണ് എ ബി സി ഡി അപ്പം നമുക്കറിയാം വരുന്ന റിലേഷൻസ് എന്തൊക്കെയായിരിക്കും നമുക്ക് വേണേൽ എ കോമ എ എഴുതാം അല്ലേ എ കോമ എ ബി കോമ ബി സി കോമ സി എനിക്കൊരു റിലേഷനാണ് അല്ലേ എ കോമ ബി സി കോമ ഡി എനിക്കൊരു റിലേഷനാണ് എ കോമ ബി സി കോമ ഡി അല്ലേ എ കോമ ബി ഡി കോമ ഡി സി കോമ സി ഇത്രയും കാര്യങ്ങൾ എനിക്ക് റിലേഷനാണ് അപ്പോൾ എനിക്ക് എങ്ങനെ റാൻഡുവായിട്ട് എഴുതി കഴിഞ്ഞാലും എനിക്ക് മൂന്ന് നോൺ എംറ്റി റിലേഷൻസ് കിട്ടും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുവാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും കാരണം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് ഈസിയായിരിക്കും അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ ഡൊമെയിൻ ആൻഡ് എ റേഞ്ച് ഇൻ എ റിലേഷൻ ആർ നമ്മൾ ഒരു റിലേഷൻ ആറിനെ നമ്മൾ എടുത്ത് എഴുതുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റിനെ ഓർഡർഡ് പേർഡിന് ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ഡൊമെയിൻ എന്നും സെക്കൻഡ് എലമെൻറ്റിനെ നമ്മൾ റിലേഷൻ എന്നും പറയും അത് ഒരു ഇൻഡിവിജ്വൽ എലമെൻ്റ് അല്ല അവരുടെ സെറ്റിനെയാണ് സെറ്റിനെയാണ് നമ്മൾ എന്താ ഡൊമെയിൻ അല്ലെങ്കിൽ റേഞ്ച് എന്ന് നമ്മൾ പറയുന്നത് ഇപ്പം എനിക്കിവിടെ എയും ബിയും കിട്ടി ഐ ഹാവ് മേഡ് എ റിലേഷൻ ആർ ഓക്കെ വൺ വൈ വൺ സെഡ് ആൻഡ് ത്രീ വൈ ഓക്കെ എനിക്കിനി റിലേഷൻ കിട്ടി അങ്ങനെയാണെന്നുണ്ട് എൻ്റെ സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും വൺ ആൻഡ് ത്രീ എൻ്റെ ഫസ്റ്റ് എലമെൻസ് ഓക്കെ എന്റെ സെറ്റ് ഓഫ് സെക്കൻഡ് എലിമെന്റ്സ് ഏതൊക്കെയായിരിക്കും വൈ കോമ ഇസ് ഇറ്റ് സോ ദിസ് ഇസ് ദ റേഞ്ച് ഫോർ മൈ ഗിവൺ റിലേഷൻ സോറി ദിസ് ഇസ് ദ ഡൊമൈൻ ഫോർ മൈ ഗിവൺ റിലേഷൻ ആൻഡ് ദിസ് ഇസ് ദ റേഞ്ച് ഫോർ മൈ ഗിവൺ റിലേഷൻ യൂഷ്വലി റിലേഷൻസിന്റെ എണ്ണം ചോദിച്ച് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന എന്താണ് ഹൗ മെനി റിലേഷൻസ് ആർ ദർ ഓൺ സെറ്റ് വിത്ത് എൻ എലമെൻസ് അപ്പം നമുക്കിവിടെ തന്നു ഒരു സെറ്റിപ്പ് ഒരു സെറ്റ് എ ആണെന്ന് വിചാരിക്കാം ആ സെറ്റിന് എൻ എലമെൻസ് ആണ് ഉള്ളത് ഓക്കെ സോ സിൻസ് ഒരു സെറ്റേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ വി ആർ അസ്യൂമിങ് ദാറ്റ് ഹിയർ വോട്ട് വി ഹാവ് ടേക്കൺ ഇറ്റ്സ് എ ക്രോസ് എ അതായത് നമ്മൾ എയും എയും തമ്മിലാണ് നമ്മളിവിടെ ക്രോസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റിലേഷൻസിൻ്റെ എണ്ണമാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ എന്താണ് പഠിച്ചിരുന്നത് റിലേഷൻസ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോമിൽ എന്താണ് ടു റേസ് ടു എം എൻ വെയ്സ് അല്ലേ നമുക്ക് ആണ് എന്നുള്ളത് കിട്ടി സോ രണ്ടെണ്ണവും എയും എയും ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ടു റേസ് ടു എൻ സ്ക്വയർ സോ ദ നമ്പർ ഓഫ് റിലേഷൻസ് ഇസ് ടു റേസ് ടു എൻ സ്ക്വയർ എന്തുകൊണ്ടാണ് എൻ സ്ക്വയർ വന്നതെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ബിക്കോസ് എയും എയുമാണ് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ആദ്യത്തെ ഏടേത് എൻ ആണ് അടുത്ത ഏടേതും എൻ ആണ് സോ എൻ ഡോട്ട് എൻ ഈ എമ്മിനകരവിടെ ഞാൻ എൻ്റെ വരുന്നു അത്രയേ ഉള്ളൂ ഓക്കെ ഇറ്റ് സിമ്പിൾ ആസ് ദാറ്റ് അടുത്ത നമ്മൾ നോക്കുന്നത് റീച്ചബിലിറ്റി റിലേഷൻ സോ റീച്ചബിലിറ്റി റിലേഷൻ എന്ന് പറയുന്നത് വി ആർ കൺസിഡറിങ് എം ആസ് എ മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ ഓക്കെ ആ ഒരു എമ്മിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് ഒബ്ജെക്ട്സ് ഉണ്ട് എസും എയും ഇഫ് ഐ എം ഹാവിങ് എ റിലേഷൻ ഈ എസ്സിലുള്ള ഓരോ എലമെൻറ്റിനെയും അല്ലെങ്കിൽ ഒരു രണ്ട് എലമെൻറ്റിനെ എസ് വണ്ണിനെയും എസ് ടുവിനേയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കും ഈ റിലേഷൻ എന്തിൻ്റെ ബേസിസിലാണ് റീച്ചബിലിറ്റിയുടെ ബേസിസിലാണ് അതായത് എനിക്ക് എസ് വണ്ണിൽ നിന്ന് എസ് ടുവിലോട്ട് എത്താനായിട്ട് പറ്റുമ്പോൾ അല്ലെങ്കിൽ എസ് ടുന്ന് എസ് വണ്ണിലോട്ട് ആണ് എന്നുണ്ടെങ്കിൽ അവരെ രണ്ടുപേരും ഒരു റിലേഷൻ ആർ വെച്ച് റിലേറ്റഡ് ആണ് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആർ എന്ന് പറയുന്നത് എസ് സോറി എം വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു റീച്ചബിലിറ്റി റിലേഷനാണ് ബിക്കോസ് എന്തുകൊണ്ടാണ് എൻ്റെ എസ് എന്ന് പറയുന്നത് എമ്മിൻ്റെ ഒരു ഒബ്ജെക്റ്റാണ് ഈ എസിനെ ബന്ധിപ്പിക്കുന്നൊരു റിലേഷൻ റീച്ച് വിത്ത് റെസ്പെക്ട് ടു റീച്ച് ബന്ധിപ്പിക്കുന്നൊരു റിലേഷനാണ് ആർ ഹെൻസ് ആർ ഇസ് എ റീച്ചബിലിറ്റി റിലേഷൻ ഓഫ് എം സോ ജസ്റ്റ് അതൊന്ന് ഡിഫൈൻ ചെയ്ത് പോയതേ ഉള്ളൂ